ഇപ്പോൾ രാഹുൽ ഗാന്ധി ഫണ്ട് വകമാറ്റിയെന്ന കേസിൽ ഇ ഡി നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഇ ഡി നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണ്. നടന്ന് ഇ ഡി ഓഫീസിലേക്ക് പോവുകയാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ബിനുരാജ് ചേരുന്നു. ബിനുരാജ്, ദൃശ്യങ്ങളിൽ കാണുന്നതൊന്ന് വിശദീകരിച്ചാൽ നന്നായി. നടന്ന് തുടങ്ങിയിരിക്കുകയാണ്. എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് പ്രവർത്തകർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി ഇ ഡി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറമാണ് എ ഐ സി സി ഓഫീസിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമാണ് ഇ ഡി ഓഫീസ് ഉള്ളത്. അവിടേക്ക് കാൽനടയായി നടന്ന് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രവർത്തകരും മറ്റുമുണ്ട്. പോലീസൊക്കെ തന്നെ വലിയ തടസ്സം റോഡിൽ സൃഷ്ടിക്കുന്നുണ്ട്. പല ബാരിക്കേഡുകളുണ്ട്. ആ ബാരിക്കേഡുകൾ മറികടന്ന് വേണം രാഹുൽ ഗാന്ധിക്ക് മുൻപോട്ട് പോകാൻ. അത്തരത്തിൽ വലിയ തടസ്സം പോലീസ് ഒരു പരിധിവരെ സൃഷ്ടിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി നീങ്ങുന്ന സംഘത്തിനൊപ്പമാണ് നമ്മളുള്ളത്. എന്തായാലും പ്രവർത്തകർക്കൊപ്പം അവിടെ നടന്നെത്തി നടപടികളുമായി സഹകരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കും, ഒന്നും മറച്ചു വെക്കാനില്ല എന്നാണ് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത്. അല്പ സമയം മുമ്പാണ് പ്രിയങ്ക ഗാന്ധിയുമായി രാഹുൽ ഗാന്ധി AICC ആസ്ഥാനത്ത് എത്തിച്ചേർന്നത്. AICC ആസ്ഥാനത്ത് എത്തിച്ചേർന്ന ശേഷം മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർക്കൊപ്പം അവിടെ സേവാദൾ പ്രവർത്തകരുണ്ടായിരുന്നു. ഇന്നലെ തന്നെ സേവാദൾ പ്രവർത്തകർ പോലീസിന്റെ നിയന്ത്രണം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ തന്നെ സേവാദൾ പ്രവർത്തകർ AICC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ അവിടെ ക്യാമ്പ് ചെയ്ത AICC ക്യാമ്പ് ചെയ്ത സേവാദൾ പ്രവർത്തകർക്കൊപ്പമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ED ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത്. വലിയ പ്രതിഷേധമാണ്, പ്രത്യേകിച്ച് അല്ലെങ്കിൽ വലിയ നിയന്ത്രണമാണ് പോലീസ് ഈ വഴികൾ ഉടനീളം വെച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കടന്നു പോകുന്ന പാതകളിലൊക്കെ തന്നെ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടസ്സപ്പെടുത്താനും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ അദ്ദേഹത്തിനൊപ്പം നീങ്ങാനും അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. നമ്മളടക്കമുള്ള സംഘത്തെ ഇപ്പോൾ റോഡിൽ ദില്ലി പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. തുടർന്ന് രാഹുൽ ഗാന്ധി പ്രവർത്തകരുമായി ഇപ്പോൾ ഒരു സംഘം ആളുകൾക്ക് കടന്നു പോകാൻ അവസരം നൽകുകയാണ്. ഇപ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കാം. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തകർ വലിയ മുദ്രാവാക്യം മുഴക്കുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ പോലീസ് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ തടസ്സമാണ് റോഡുകളിൽ സൃഷ്ടിക്കുന്നത്. ഇന്നലെ രാത്രി മുതലാണ് ഇത്തരത്തിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. രാത്രി 10:30 തന്നെ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധ റാലി അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ദില്ലി പോലീസ് മുൻപോട്ട് വെച്ച നിർദ്ദേശം. 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദില്ലി പോലീസ് ഈ യാത്ര തടഞ്ഞത്. ഒന്ന്, വലിയ രീതിയിലുള്ള വർഗീയ സംഘർഷത്തിന് ഇടയാക്കും, ഒപ്പം ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കും. ഇങ്ങനെ 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദില്ലി പോലീസ് ഈ മാർച്ച് തടഞ്ഞത്. പക്ഷെ ഇന്നലെ തന്നെ ചില സജ്ജീകരണങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായി AICC ആസ്ഥാനത്ത് ഏതാനും പ്രവർത്തകരെ ക്യാമ്പ് ചെയ്യിച്ചു. ആ പ്രവർത്തകരുമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണ്. ബിനുരാജാണ് വിവരങ്ങൾ നൽകിയത്. പ്രശാന്ത് രഘുവംശവും ചേരുന്നു. പ്രശാന്ത്, പ്രതിഷേധത്തിന്റെ വലിയൊരു മുഖമായി ഇടിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോകുന്ന രാഹുലിന്റെ ഈ യാത്ര മാറ്റാൻ കോൺഗ്രസ് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു, തീരുമാനിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? കോൺഗ്രസ് ഉദ്ദേശിച്ച രീതിയിലാണോ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഉടനെത്താം പ്രശാന്ത് രഘുവംശത്തിലേക്ക്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി സേവാദൾ പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് നിരോധനാജ്ഞ ലംഘിച്ച് രാഹുൽ ഗാന്ധി ED ഓഫീസിലേക്ക്, നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പുറപ്പെട്ടിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പ്രശാന്ത്, കോൺഗ്രസ് വലിയൊരു പ്രതിഷേധ സമരമുഖമായി ഈ ദിവസത്തെ ഈ യാത്രയെ മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നു, അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? അതെ, രാഹുൽ ഗാന്ധി ഇപ്പോൾ നടന്ന് നീങ്ങുകയാണ് ED ഓഫീസിലേക്ക്. രാഹുൽ ഗാന്ധിക്ക് ഒപ്പം മറ്റു നേതാക്കളെ വിടില്ല എന്നുള്ള നിലപാടിലാണ് ദില്ലി പോലീസ്. മാധ്യമങ്ങളെ ഉൾപ്പെടെ എന്തായാലും പല ബാരിക്കേഡിന് മുന്നിൽ വെച്ചും തടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും 4-ാമത്തെ ബാരിക്കേഡിന് മുന്നിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിയും എത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ മറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി പോകുന്ന വഴിയിലെല്ലാം രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ തടയുകയാണ്. രാഹുൽ ഗാന്ധിയെ പോകാൻ സമ്മതിക്കാം, പക്ഷേ കൂടെയുള്ളവരെ പോകാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടാണ് നിരോധനാജ്ഞ ഈ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും
ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്, പ്രവർത്തകരെ പിടിച്ചുകൊണ്ടിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സംഘർഷ സാധ്യത ഈ നാലാമത്തെ ബാരിക്കേഡിന് മുന്നിൽ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. മാധ്യമങ്ങളെ ഉൾപ്പെടെ പോലീസ് തടയുന്നുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകരെ പോകാൻ ഇപ്പോൾ അനുവദിക്കുന്നു. പോലീസ് വ്യക്തമാക്കുന്നത് പ്രവർത്തകരെ പോകാൻ ദില്ലി AICC ആസ്ഥാനത്ത് നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ രാഹുൽ ഗാന്ധി നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒറ്റയ്ക്ക് രാഹുൽ എത്തണമെന്നായിരുന്നു ED ആവശ്യമൊപ്പം സംഘർഷ സാധ്യതയും വലിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ നിരോധനാജ്ഞ ലംഘിച്ച് സേവാദൾ പ്രവർത്തകർക്കും മറ്റ് നേതാക്കൾക്കുമൊപ്പം നടന്നു നീങ്ങാൻ തന്നെയാണ് രാഹുൽ തീരുമാനിച്ചത്. ED